ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ബേക്കഡ് സോസേജ് ആൻഡ് സോസാണ് അപ്പോൾ നമുക്കിത് ഉണ്ടാക്കുന്ന വീഡിയോ കാണാമെന്നാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടി ആദ്യമായിട്ട് നമുക്ക് സോസേജ് ഒന്നും വേവിച്ചെടുക്കണം. ഞാൻ മൂന്നില സോസേജാണ് എടുത്തത്. നമുക്ക് അതിൻ്റെ ഒരു പാത്രത്തിലിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് അതിൻ്റെ അകത്തേക്ക് സോസേജ് ഇട്ട് കൊടുക്കാം. ഇത് ഓൾറെഡി കുക്കഡായിട്ടാണ് വരുന്നത്, നമുക്ക് ജസ്റ്റ് ഒന്ന് ബോയിൽ ചെയ്തെടുക്കുന്നത് മാത്രമേ ഉള്ളൂ. ഞാനിപ്പോൾ ഇവിടെ ബോയിൽ ചെയ്തെടുത്തിട്ടുണ്ട്. ആ ബോയിൽ ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു പതയൊക്കെ ആയിട്ട് വരും, നമുക്കതൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കണം. ഇനി നമുക്കിതിന് വേണ്ടിയുള്ള സോസ് ഉണ്ടാക്കാം. അതിനുവേണ്ടി നമുക്ക് പാത്രത്തിലിട്ട് മൂന്ന് കപ്പ് പഞ്ചസാര, ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, രണ്ട് ടീസ്പൂൺ പാപ്രിക്ക പൗഡർ, രണ്ട് ടീസ്പൂൺ ഇറ്റാലിയൻ സീസണിങ്, ഒരു ടീസ്പൂൺ ജിഞ്ചർ പൗഡർ, ഒരു ടീസ്പൂൺ ഒനിയൻ പൗഡർ, ഒരു ടീസ്പൂൺ ഗാർലിക് പൗഡർ, ഒരു ടീസ്പൂൺ പെപ്പർ പൗഡർ, ഒരു ടീസ്പൂൺ ഉപ്പ്. ഇത്ര ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ അകത്ത് നമ്മൾ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല. നമ്മൾ പഞ്ചസാര മെൽറ്റായി കഴിയുമ്പോൾ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഗ്രേവി ഇതിൻ്റെ കിട്ടുന്നതാണ്. പൊടികളെല്ലാം മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്തേക്ക് ഒരു ടേബിൾ സ്പൂൺ വിനാഗിരി, അരക്കപ്പ് ടൊമാറ്റോ സോസ്, അര ടീസ്പൂൺ മസ്റ്റാർഡ് പേസ്റ്റ്, ഇത്ര ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം. നമുക്ക് വെള്ളമായിട്ട് ആകെ ഈ പറഞ്ഞ സാധനങ്ങളാണ് നമ്മൾ ഇട്ടിട്ടുള്ളൂ. അല്ലാതെ നമ്മൾ ഇതിൻ്റെ അകത്ത് വെള്ളമൊന്നും ചേർക്കുന്നില്ല. നമ്മളിതുകൊണ്ട് തന്നെയാണ് ഈ രീതിയിലാണ് ഇതിൻ്റെ സോസ് നമ്മൾ റെഡിയാക്കിയെടുക്കുന്നത്. അത്യാവശ്യം തിക്കായിട്ടുള്ള സോസാണ്, ഇതൊരു സ്വീറ്റായിട്ടുള്ള സോസാണ്. നമ്മൾ പഞ്ചസാര ഉപയോഗിക്കുന്നുണ്ട്, സ്വീറ്റായിട്ടുള്ള സോസാണ് ഇതിന് നമ്മൾ ഈ സോസ് ഞാൻ ഉപയോഗിക്കുന്നത്. നമുക്ക് ലോ ഫ്ലെയിമിൽ വേണം ഇത് ബോയിൽ ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ പഞ്ചസാര കരിഞ്ഞ് അതിൻ്റെ ഒരു വേറെ രുചി വരും. അതുകൊണ്ട് നമുക്ക് മീഡിയം തീയിൽ വേണം ഇത് ചെയ്തെടുക്കാൻ. ഇത് ചൂടാകുന്നതനുസരിച്ച് പഞ്ചസാര മെൽറ്റായിട്ട് വരുന്നുണ്ട്. ഇത് നന്നായിട്ട് മെൽറ്റ് ആദ്യം നന്നായിട്ട് മെൽറ്റായി കഴിഞ്ഞിട്ടാണ് അത് തിക്കാവുള്ളൂ. ഇപ്പോൾ ഏകദേശം മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് വായ വരുമ്പോഴത്തേക്ക് നമുക്ക് ഇട്ട് സോസേജ് ഇട്ട് വയ്ക്കാനുള്ള പാത്രം റെഡിയാക്കി വയ്ക്കാം. ഈ ഇടയ്ക്ക് നമ്മളിതുപോലെ സോസ് ഒന്ന് ഇളക്കി കൊടുക്കുകയും ചെയ്യണം. പഞ്ചസാര ആയതുകൊണ്ട് അടി പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ആ ട്രേയിലേക്ക് സോസേജ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം സോസ് ഇവിടെ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഈ പ്രിവേക്ക് നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ആ സോസേജിന് മുകളിലോട്ട് മുഴുവനായിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മളിത് ഓവനിൽ വെച്ച് നമ്മൾ ബേക്ക് ചെയ്യുന്നുണ്ട്. നമുക്കിത് അലുമിനിയം ഫോയിൽ നിന്ന് കവർ ചെയ്തിട്ട് നമുക്കൊരു 350 ഡിഗ്രി ഫാരൻഹീറ്റിൽ ഒരു 15-20 മിനിറ്റ് നമുക്കൊന്ന് ബേക്ക് ചെയ്യണം. ഇത് ഓൾറെഡി കുക്ക് ആയതുകൊണ്ട് നമ്മൾ ഒത്തിരി നേരമൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇത് ബേക്കായി വരാൻ വേണ്ടി മാത്രമേ നമ്മളങ്ങനെ ചെയ്യുന്നുള്ളൂ. അത് കഴിഞ്ഞ് ഞാൻ പുറത്തെടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ സോസേജ് ഇവിടെ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബേക്ക് ചെയ്യുമ്പോഴത്തേക്ക് ആ സോസ് ഒന്നുകൂടെ മെൽറ്റായിട്ട് വരും. അപ്പം നമുക്ക് സെർവ് ചെയ്യുമ്പോൾ കറക്റ്റ് അളവ് നമുക്കത് കിട്ടുകയും ചെയ്യും. ഇപ്പം നിങ്ങൾക്ക് കാണാവുന്നതാണ് നല്ല മെൽറ്റായിട്ടാണ് സോസ് അവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ബേക്കഡ് സോസേജ് ഉണ്ടാക്കുന്നത്. അപ്പം നിങ്ങൾ ഈ രീതിയിൽ ബേക്കഡ് സോസേജ് ഉണ്ടാക്കിയിട്ടില്ല, എന്തായാലും ഇതുവരെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ബേക്കഡ് സോസേജിൽ തന്നെ ഒത്തിരി സോസുകൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൽ ഞാനിപ്പോൾ ഷുഗർ വെച്ചാണ് ഈ സോസ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതൊരു സ്വീറ്റായിട്ടുള്ള ഡിഷ് ആയതുകൊണ്ടാണ് ഞാൻ ഈ രീതിയിലുള്ള സോസ് ഉണ്ടാക്കിയേക്കുന്നത്. പിന്നീട് സോസിൻ്റെ വേറെ വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ മുകളിൽ കുറച്ച് വേണമെങ്കിൽ പാഴ്സലുകൾ ലാസ്റ്റ് ഇട്ട് കൊടുക്കാവുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. നിങ്ങൾ ഇതിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.